ഓക്കേ കേൾക്കാൻ പറ്റുന്നില്ലേ? വോയിസ് ക്ലിയർ ആണോ? ഓക്കേ, സോ ഇന്നലെ ചെറുതായിട്ട് ബ്രേക്ക് ആവുന്നുണ്ട് മാം. ബ്രേക്ക് ആവുന്നുണ്ടോ? ബ്രേക്ക് ആണിപ്പോ. ഓക്കെ, ഓക്കെ. സോ നമ്മൾ ഇന്നലെ പറഞ്ഞത് ആരെങ്കിലും ചെയ്ത് നോക്കിയോ? ഇന്നലെ ചെന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് നിങ്ങളുടെ മെറ്റീരിയലിലുള്ള, നിങ്ങൾക്ക് പഠിക്കാനുള്ള മെറ്റീരിയലിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണെന്ന്? ആരെങ്കിലും ചെയ്ത് നോക്കിയോ ഇത്? ആരും ചെയ്ത് നോക്കിയില്ല. സോ ഇന്നലെ നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞു. എന്തായിരുന്നു സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്? നമ്മൾ എങ്ങനെയാണ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ അല്ലെങ്കിൽ ഓവർഹെഡ് ട്രീറ്റ് ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ എങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഓവർ ഹെഡ് എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പറയേ, സ്റ്റാൻഡേർഡ് റേറ്റിലാണ്, അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഇൻറ്റു ആക്ച്വൽ പ്രൈസ് അല്ല, ആക്ച്വൽ പ്രൊഡക്ഷൻ. അതായത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു ആക്ച്വൽ പ്രൊഡക്ഷൻ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഇൻറ്റു ആക്ച്വൽ പ്രൊഡക്ഷൻ ആണ് നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയലിനും ഡയറക്റ്റ് ലേബറിനും കാണുന്നത്. ഓക്കെ, ഓവർ ഹെഡ് എങ്ങനെയാ? ഓവർ ഹെഡും സ്റ്റാൻഡേർഡിൽ ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഓവർ ഹെഡ് ബൈ അലോക്കേഷൻ ബേസ്, അത് സ്റ്റാൻഡേർഡ് വെച്ചാണല്ലോ നമ്മൾ കാണുന്നത്. ഇനി നോർമൽ കോസ്റ്റിംഗിലോട്ട് വരുമ്പോ എങ്ങനെയാ? നോർമൽ കോസ്റ്റിംഗ് നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? നോർമൽ കോസ്റ്റിംഗിൽ ഡയറക്റ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ ലേബർ ചെയ്യുന്നത്. എങ്ങനെയാ ട്രീറ്റ് ചെയ്യുന്നത്? ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും നമ്മൾ ആക്ച്വൽ ബേസിലാണ്, അതായത് ആക്ച്വൽ കോസ്റ്റ് ഇൻറ്റു ആക്ച്വൽ പ്രൊഡക്ഷൻ ആണ് നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ചെയ്യുന്നത്. ഓവർ ഹെഡ് എങ്ങനെയാ ചെയ്യുന്നത്? ഓവർഹെഡ് നമ്മൾ പ്രീഡിറ്റർമൈൻഡ് അല്ലെങ്കിൽ പ്രീഡിറ്റർമൈൻഡ് റേറ്റ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൊഡക്ഷൻ അല്ലേ. റേറ്റ് മാത്രം നമ്മൾ സ്റ്റാൻഡേർഡ് എടുക്കും അല്ലെങ്കിൽ പ്രീഡിറ്റർമൈൻഡ് എടുക്കും. പ്രീഡിറ്റർമൈൻഡ് ഇൻ ദ സെൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ നമ്മള് നോർമൽ കോസ്റ്റിലും ഡയറക്റ്റ് ലേബർ നമ്മൾ ആക്ച്വൽ കോസ്റ്റ് ആക്ച്വൽ പ്രൊഡക്ഷൻ ആണ് ചെയ്യുന്നത്. ഓവർ ഹെഡിന് നമ്മൾ എന്ത് ചെയ്യും? ഓവർ ഹെഡ് നമ്മൾ ഓക്കെ, സോ നോർമൽ കോസ്റ്റിംഗ് എങ്ങനെയാ നമ്മൾ ഓവർ ഹെഡ് കണ്ടുപിടിക്കുന്നത്? നോർമൽ കോസ്റ്റിംഗിൽ എങ്ങനെ ഓവർ ഹെഡ് കണ്ടുപിടിക്കുന്നത്? സ്റ്റാൻഡേർഡ് ബേസ് ചെയ്തിട്ട്, അതായത് സ്റ്റാൻഡേർഡ് റേറ്റ് അല്ലെങ്കിൽ പ്രീഡിറ്റർമൈൻഡ് റേറ്റ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൊഡക്ഷൻ. ശരിയല്ലേ? ഇനി ആക്ച്വൽ കോസ്റ്റിംഗ് വരുമ്പോ എങ്ങനെയാ? കോസ്റ്റിംഗ് വരുമ്പോ എങ്ങനെയാ? ആക്ച്വൽ കോസ്റ്റിംഗ് വരുമ്പോ ബേസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഡയറക്റ്റ് മെറ്റീരിയലും വേരിയബിൾ ഓവർഹെഡും അല്ലെങ്കിൽ ഒക്കെ നമ്മൾ ആക്ച്വലിന്റെ ബേസിലാണ്, അതായത് ആക്ച്വൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആക്ച്വൽ പ്രൊഡക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അല്ലേ? അപ്പൊ നമ്മൾ ഇന്നലെ
കോസ്റ്റിംഗിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആക്ച്വൽ കോസ്റ്റിംഗിന് ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും നമ്മൾ ഇന്നലെ കണ്ടുപിടിച്ചായിരുന്നു അല്ലെ? ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും നമ്മൾ ഇന്നലെ കണ്ടുപിടിച്ചായിരുന്നു. ഇനി ഓവർഹെഡ് എങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കാം. ഓവർഹെഡ് എങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കാം. ഓവർഹെഡ് ഇവിടെ ഒരു എമൗണ്ട് ആയിട്ടാണ് തന്നിരിക്കുന്നത്, 84,337.5 എന്നാണ് ഓവർഹെഡ് തന്നിരിക്കുന്നത്. നമ്മൾ ഓവർഹെഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത് 6,000 യൂണിറ്റ്സ് ആണ്. യൂണിറ്റിന് 3.1 ഡയറക്റ്റ് ലേബർ അവേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു 2 മിനിറ്റ്സ് തരൂ, നിങ്ങൾ എവിടെയും പോകരുതേ, നിങ്ങൾക്ക് ബ്രേക്ക് ഉണ്ടാവില്ല, വേറെ ബ്രേക്ക് ഉണ്ടാവില്ല. ഒരു 2 മിനിറ്റ്സ് ഞാൻ തരാം. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ കണക്ട് ചെയ്ത് നോക്കാം എന്നിട്ട്. വോയിസ് ക്ലിയർ ആണോ? സോ നമ്മൾ ആക്ച്വൽ കോസ്റ്റിംഗിന്റെ കാര്യം, ആക്ച്വൽ ഓവർഹെഡ് കാര്യമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് ആക്ച്വൽ ഓവർഹെഡ് കാണുന്നത്? ആക്ച്വൽ ഓവർഹെഡ് പെർ ഡയറക്റ്റ് ലേബർ അവർ എങ്ങനെയാണ് കാണുന്നത്? നമുക്കറിയാം നമ്മൾ 6,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ 6,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട് കണ്ടോ, 6,000 യൂണിറ്റ്സ് ആണ് നമ്മൾ ആക്ച്വൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തത്. ഇതാ 6,000 യൂണിറ്റ് ആണ് ആക്ച്വൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തത്. അതില് 3.1 ഡയറക്റ്റ് ലേബർ അവേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ആക്ച്വൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 3.1 ഡയറക്റ്റ് ലേബർ അവേഴ്സ് ആണ്. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മൾ ഓവർഹെഡ് പെർ ഡയറക്റ്റ് ലേബർ അവേഴ്സ് കാണുന്നത്? എങ്ങനെയായിരിക്കും കാണുന്നത് ഓവർഹെഡ് പെർ ഡയറക്റ്റ് ലേബർ അവേഴ്സ്? എങ്ങനെയായിരിക്കും കാണുക?
84,337.5 divided by 6,000 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നേ, ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആക്ച്വൽ ആയിട്ട് എത്ര ഓവർ ഹെഡ് കോസ്റ്റ് വരുന്നുണ്ടെന്ന് കിട്ടും. ഓക്കെ, ഇനി 3.1 ലേബറേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു ലേബറേഴ്സ് പെർ ലേബറേഴ്സ് എത്രയാണ് കിട്ടുന്നതെന്ന് അറിയാൻ നമ്മൾ ആ എമൗണ്ടിനെ ഡിവൈഡഡ് ബൈ 3.1 ഡയറക്റ്റ് ലേബറേഴ്സ് ചെയ്യണം. ശരിയല്ലേ? ശരിയല്ലേ? പറയാവോ, മനസ്സിലായില്ല. അതായത് ടോട്ടൽ ഇത്രയാണ് ആക്ച്വൽ ആയിട്ട് ഡയറക്റ്റ് ലേബറേഴ്സ് നമുക്ക് ഓവർഹെഡ് നമുക്ക് തന്നിരിക്കുന്നത്, വേരിയബിൾ ഓവർഹെഡ് നമുക്ക് തന്നിരിക്കുന്നത് 84,337.5 ആണ്. ഇതാണ് ആക്ച്വൽ ആയിട്ട് ഇൻക്രീസ് ചെയ്ത ഓവർഹെഡ് കോസ്റ്റ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, എമൗണ്ട്, അതായത് ഓവർ ഹെഡ് റേറ്റ് പെർ ലേബറേഴ്സ് ആദ്യം കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ടോട്ടൽ ആയിട്ട് 6,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ആണ് ചെയ്തത്. അപ്പം 84,337 ഡിവൈഡഡ് ബൈ 6,000 ചെയ്താൽ ഒരു യൂണിറ്റിന് നമ്മൾ എത്ര ഡയറക്റ്റ് ലേബറേഴ്സ് യൂസ് ചെയ്യേണ്ട വന്നു എന്ന് കിട്ടില്ലേ? ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കിട്ടില്ലേ? ഓക്കെ, ഇത് നമ്മുടെ ആക്ച്വൽ കോസ്റ്റ് ആണ്. 14.06 പെർ ഫർണിച്ചർ. ഒരു ഫർണിച്ചർ പ്രൊഡ്യൂസ് ചെയ്യാൻ ആക്ച്വൽ ആയിട്ട് 14.06 ഓവർ ഹെഡ് നമ്മൾ അപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി ആക്ച്വൽ റേറ്റ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നേ? ആക്ച്വൽ റേറ്റ് എന്ന് പറഞ്ഞ എന്താ, ആക്ച്വൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ റേറ്റ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി അല്ലേ ആക്ച്വൽ കോസ്റ്റ്. സോ നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത് ആക്ച്വൽ കോസ്റ്റ് ആണ്. ഓക്കെ, അതായത് ഇതാ ഞാൻ ഇവിടെ സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. ആക്ച്വൽ കോസ്റ്റ് ഈക്വൽ ടു ആക്ച്വൽ റേറ്റ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ റേറ്റ് കണ്ടുപിടിക്കാൻ എന്തായിരിക്കും ഇക്വേഷൻ വരിക? ആക്ച്വൽ റേറ്റ് കണ്ടുപിടിക്കാൻ എന്തായിരിക്കും ഇക്വേഷൻ വരിക? ആക്ച്വൽ റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? ആക്ച്വൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ക്വാണ്ടിറ്റി അല്ലേ. ക്ലിയർ ആയോ? ഓക്കെ, സോ 14.06 ഡിവൈഡഡ് ബൈ 3.1 ഡയറക്റ്റ് ലേബറേഴ്സ് ചെയ്തപ്പോ നമുക്ക് ഒരു ഫർണിച്ചറിന് എത്രയാണ് അപ്ലൈ ചെയ്തിരിക്കുന്ന ഓവർ ഹെഡ് റേറ്റ് എന്ന് കിട്ടി. അതായത് $4.53 ആണ് ഒരു ഒരു യൂണിറ്റിന് അപ്ലൈ ചെയ്തിരിക്കുന്ന റേറ്റ്, ആക്ച്വൽ റേറ്റ്. ഓക്കെ, അപ്പൊ ഓവർ ഹെഡ് എങ്ങനെയായിരിക്കും കാണുന്നത്? $4.53 ഇൻറ്റു 3.1 ഇൻറ്റു 6,000. അപ്പൊ എത്ര വന്നു? 84,258 എന്ന് വന്നു. ക്ലിയർ ആയോ? ചെറിയ ഡിഫറൻസേ ഉള്ളൂ, പക്ഷെ നമ്മൾ ഓവർ ഹെഡ് എപ്പോഴും അലോക്കേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ക്ലിയർ ആയോ? അതുപോലെ തന്നെയാണ് ഫിക്സഡ് കോസ്റ്റിന്റെ കാര്യവും. ഓക്കെ, 121,644 ആണ് ഫിക്സഡ് ഓവർ ഹെഡ്, സോറി 121,729 ആണ് ഫിക്സഡ് ഓവർ ഹെഡ്. ഓക്കെ, ഒരു യൂണിറ്റിന് എത്രയാണെന്നറിയാൻ നമ്മൾ എന്ത് ചെയ്തു? ഡിവൈഡഡ് ബൈ 6,000 ചെയ്തു, കാരണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത് 6,000 യൂണിറ്റ്സ് ആണ്. സോ 20.29 ആണ് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വന്ന ആക്ച്വൽ കോസ്റ്റ്. ഓക്കെ, ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വന്ന ആക്ച്വൽ കോസ്റ്റ് 20.29 ആണ്. ഇനി
ആക്ച്വൽ റേറ്റ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ആക്ച്വൽ റേറ്റ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ആ ആക്ച്വൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ക്വാണ്ടിറ്റി ആണ്. അപ്പോ 20.29 ആണ് നമുക്ക് ആക്ച്വൽ കോസ്റ്റ് കിട്ടിയിരിക്കുന്നത്. ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാ? 3.1. അതായത് ലേബർ ഹവേഴ്സ് എത്രയാ? 3.1 ആണ്. സോ 20.29 ഡിവൈഡഡ് ബൈ 3.1 ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 6.54 എന്ന ആക്ച്വൽ റേറ്റ് കിട്ടും. ഓക്കെ, സോ ഫിക്സ്ഡ് ഓവർഹെഡ് എങ്ങനെയാ അപ്ലൈ ചെയ്യുന്നത്? 6.54 ആക്ച്വൽ റേറ്റ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി 3.1 ഇൻറ്റു എത്ര യൂണിറ്റാ പ്രൊഡ്യൂസ് ചെയ്തേ? 6,000 യൂണിറ്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Yes, ma'am. ആക്ച്വൽ കോസ്റ്റിംഗിന്റെ എന്താ മനസ്സിലാവാത്ത എന്ന് പറയൂ. അതായത് ഓവർഹെഡ് ആണോ മനസ്സിലാവാത്തേ? ഓക്കെ, അതായത് നമ്മൾ ഓവർഹെഡ് എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്? ആക്ച്വൽ റേറ്റിംഗ് ആക്ച്വൽ കോസ്റ്റിന്റെ ബേസിലാണ് നമ്മൾ ഓവർഹെഡ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഓവർഹെഡ് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ, എപ്പോ നമുക്ക് ഓവർഹെഡ് തന്നാലും നമ്മളതിനെ റേറ്റ് അതിന്റെ റേറ്റ് കണ്ടുപിടിച്ചിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ സ്റ്റാൻഡേർഡ് റേറ്റിലും അങ്ങനെ തന്നെയല്ലേ ചെയ്തത്? നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു എമൗണ്ട് തന്നായിരുന്നു, എന്നാലും നമ്മൾ അതിനെ റേറ്റ് ആയിട്ട് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള എമൗണ്ട് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡ് വരുമ്പോൾ ആ എമൗണ്ടിന്റെ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുക. ആക്ച്വൽ കോസ്റ്റ് ഇൻറ്റു ആക്ച്വൽ ആക്ച്വൽ പ്രൊഡക്ഷൻ ആണ് വേരിയബിൾ ഓവർഹെഡ് അപ്ലൈഡ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് കിട്ടിയിരുന്നത് 84,337 ആയിരുന്നു. ഇതാണ് ഓവർഹെഡ് അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വൽ ആയിട്ട് തന്ന ഇൻഫർമേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ റേറ്റ് കണ്ടുപിടിക്കണം. കാരണം നമ്മൾ റേറ്റ് വെച്ച ആക്ച്വൽ റേറ്റ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൊഡക്ഷൻ, ഇതാണ് നമ്മൾ ആക്ച്വൽ കോസ്റ്റിംഗിൽ ചെയ്യുന്നത് അല്ലെ? ആക്ച്വൽ റേറ്റ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൊഡക്ഷൻ. ഓക്കെ, സോ നമ്മൾ ആദ്യം ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര കോസ്റ്റ്, എത്ര ആക്ച്വൽ കോസ്റ്റ് ആകുമെന്ന് കണ്ടുപിടിക്കുന്നു. 84,337.5 ആണ് ടോട്ടൽ ഓവർഹെഡ് തന്നത്. 6,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 14.06 വേണമെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ക്ലിയർ ആണോ? അത് ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഈ 14.06 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ആക്ച്വൽ കോസ്റ്റ് ആണ്. ഓക്കെ, ആക്ച്വൽ കോസ്റ്റ് ആണ്. ആക്ച്വൽ കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടായ ആക്ച്വൽ കോസ്റ്റ്. ഒരു ആക്ച്വൽ റേറ്റ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി ആണ് ആക്ച്വൽ കോസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാ ആക്ച്വൽ കോസ്റ്റ്? 14.06 ആണ് നമുക്ക് കിട്ടിയ ആക്ച്വൽ കോസ്റ്റ്. അപ്പൊ ആ ഇക്വേഷനിൽ എങ്ങനെയാണ് ആക്ച്വൽ റേറ്റ് കണ്ടുപിടിക്കുന്നത് നോക്കിക്കേ. ആക്ച്വൽ കോസ്റ്റ് ഈക്വൽ ടു ആക്ച്വൽ റേറ്റ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. ആക്ച്വൽ റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ഇൻറ്റു ചെയ്തതിനെ നമ്മൾ ഡിവൈഡഡ് ബൈ അല്ലേ ചെയ്യേണ്ടത്? ആക്ച്വൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ക്വാണ്ടിറ്റി. ഇത്രയും ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പം 14.06 ആയിരുന്നു ആക്ച്വൽ കോസ്റ്റ്. അതിൽ നിന്ന് ആക്ച്വൽ റേറ്റ് കണ്ടുപിടിക്കാൻ നമ്മളോട് ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, 3.1 ആണ് ഡയറക്റ്റ് ലേബർന്ന് ആദ്യം നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ.
ആക്ച്വൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡയറക്ട് ലേബറേഴ്സ് 3.1 ആണെന്ന്. സോ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വൽ റേറ്റ് കിട്ടും. ഇനി നോർമൽ ആയിട്ട് അങ്ങ് അപ്ലൈ ചെയ്താൽ മതി, 4.53 ആണ് ആക്ച്വൽ റേറ്റ്. ആക്ച്വൽ റേറ്റ് ഇൻറ്റു 3.1 ആണ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൊഡക്ഷൻ 6,000. സോ 84,258. ഇപ്പൊ ക്ലിയർ ആയോ? സോ ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ. സോ ഇതിൽ നിന്ന് തന്നെ മനസ്സിലായേ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങില് നമുക്ക് വേരിയൻസ് വരുന്നു അല്ലേ. കാരണം എന്താ, നമ്മളെല്ലാം സ്റ്റാൻഡേർഡിലാണ് ഫിക്സ് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് റേറ്റിലാണ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിലാണ് നമ്മളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ വേരിയൻസ് വരും. നമ്മൾ റിപ്പോർട്ട് ചെയ്തതും ആക്ച്വൽ ആയിട്ട് വരുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ എന്ത് സംഭവിക്കും, വേരിയൻസസ് ഉണ്ടാകും. ക്ലിയർ ആയോ? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ ഡയറക്റ്റ് മെറ്റീരിയലിനും ഡയറക്റ്റ് ലേബറിനും ഓവർ ഹെഡിനും വേരിയൻസസ് ഉണ്ടാകും. ക്ലിയർ ആയോ? കാരണം എന്താ എല്ലാം സ്റ്റാൻഡേർഡ് റേറ്റിലാണ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നോർമൽ കോസ്റ്റിംഗിന്റെ കേസിലോ? നോർമൽ കോസ്റ്റിംഗിന്റെ കേസിൽ എങ്ങനെയാ, ഏതിനായിരിക്കും വേരിയൻസസ് ഉണ്ടാവുക? ഓവർഹെഡിന് മാത്രമായിരിക്കും അല്ലെ. കാരണം എന്താ, ഓവർഹെഡ് നമ്മൾ സ്റ്റാൻഡേർഡ് റേറ്റിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രീഡിറ്റർമൈൻഡ് റേറ്റിലാണ് ഓവർഹെഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ആക്ച്വൽ കോസ്റ്റിംഗിന്റെ കാര്യത്തിൽ എന്തിനെങ്കിലും വേരിയൻസസ് ഉണ്ടാവുമോ? ഇല്ല. കാരണം എല്ലാം ആക്ച്വൽ കോസ്റ്റിന്റെ ബേസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ, ഇനി ബെനിഫിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്?
ഓക്കെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാ? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമുക്കത് ആക്ച്വൽ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും അല്ലേ. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് നമുക്ക് നമ്മൾ സ്റ്റാൻഡേർഡ് റേറ്റിലാണ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിലാണ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് ആക്ച്വൽ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആദ്യത്തെ പോയിന്റ് ക്ലിയർ ആണോ? ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ? രണ്ടാമത്തെ പോയിന്റ് എന്താ? ഇംപ്രൂവ്ഡ് കോസ്റ്റ് കൺട്രോൾ, മോർ യൂസ്ഫുൾ ഇൻഫർമേഷൻ ഫോർ മാനേജേരിയൽ പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടാണ് എല്ലാം ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ആ സ്റ്റാൻഡേർഡിനുള്ളിൽ കോസ്റ്റ് എത്തിക്കാൻ നമുക്ക് പറ്റും. അതായത് മാനേജ്മെന്റിനാണെങ്കിലും ആ സ്റ്റാൻഡേർഡിനുള്ളിൽ ആ കോസ്റ്റ് കൺട്രോൾ ചെയ്ത് നിർത്താൻ സഹായിക്കും. അപ്പം സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കൺട്രോളിന് യൂസ് ചെയ്യുന്നതാണ്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താ? ഓക്കെ, ലാസ്റ്റ് പോയിന്റ് എന്താ? ഈ സ്റ്റാൻഡേർഡ്സ് നമുക്ക് നമ്മുടെ എംപ്ലോയീസിനെ സംബന്ധിച്ച് ഈ സ്റ്റാൻഡേർഡ് എംപ്ലോയീസിന് അവരുടെ തന്നെ പെർഫോമൻസ് റിവ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ പെർഫോമൻസ് ജഡ്ജ് ചെയ്യാൻ സഹായിക്കും. അതായത് ഇപ്പോ ഒരു 50 ആയിരുന്നു നമ്മൾ കോസ്റ്റ് പ്ലാൻ ചെയ്തത്, അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് ലേബറിന്റെ കോസ്റ്റ് നമ്മൾ 50 ആയിരുന്നു പ്ലാൻ ചെയ്തത്, പക്ഷെ അതൊരു 60 ആയി. ദാറ്റ് മീൻസ് എന്താ? അവരുടെ പെർഫോമൻസ് നല്ലതല്ലാത്തത് കൊണ്ടാണല്ലേ കോസ്റ്റ് കൂടിയത് അല്ലേ. പ്ലാൻ ചെയ്ത പോലെ അവർ പെർഫോം ചെയ്യാത്തത് കൊണ്ടാണ് അവരുടെ കോസ്റ്റ് കൂടിയത്. സോ നമുക്ക് ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് എംപ്ലോയീസിന് അവരവരുടെ തന്നെ പെർഫോമൻസ് ജഡ്ജ് ചെയ്യാനും കൂടെ സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? മൂന്ന് പോയിന്റ് ക്ലിയർ ആണോ? എല്ലാവർക്കും തേർഡ് പോയിന്റ് പറയുന്നത്, അതായത് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുമ്പോൾ ആ സ്റ്റാൻഡേർഡിൽ കൂടുതലാണ് ആക്ച്വൽ എങ്കിൽ എംപ്ലോയീസിന് മനസ്സിലാകും അവരുടെ പെർഫോമൻസ് നല്ലതാവാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് പ്ലാനിനനുസരിച്ച് ആവാത്തത് കൊണ്ടാണ് ആ സ്റ്റാൻഡേർഡിനെക്കാളും അത് കൂടിയതെന്ന്. അതായത് നമ്മൾ ഒരു പ്രൊഡക്റ്റിന് ഒരു 50 ലേബറേഴ്സ് ആണ് വെച്ച് ചെയ്തത്, പക്ഷെ ആക്ച്വൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് വന്നപ്പോൾ 60 ലേബറേഴ്സ് യൂസ് ചെയ്യേണ്ടി വന്നു. ദാറ്റ് മീൻസ് അവർ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അവർ പ്ലാൻ ചെയ്തതിനനുസരിച്ച് ചെയ്യാത്തത് കൊണ്ടാണ് അത് എത്രയായത്? അത് 60 ആയത്. അപ്പൊ എംപ്ലോയീസിന് തന്നെ ഈ ബെഞ്ച് മാർക്ക് വെച്ചിട്ട് നോക്കുമ്പോൾ, അത് ഈ സ്റ്റാൻഡേർഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എംപ്ലോയീസിന് തന്നെ അവരുടെ പെർഫോമൻസ് വിലയിരുത്താൻ പറ്റും. ക്ലിയർ ആണോ? ഇനി എന്തൊക്കെയായിരിക്കും ലിമിറ്റേഷൻസ്? എന്തൊക്കെയായിരിക്കും ലിമിറ്റേഷൻസ്? സ്റ്റാൻഡേർഡ് കോസ്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ അതായത് പ്രോസസ് കോസ്റ്റിങ്ങിന് മാത്രമേ സ്റ്റാൻഡേർഡ് കോസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. പ്രൊഡക്റ്റ് കോസ്റ്റിനാ അല്ലെങ്കിൽ പ്രോസസ് കോസ്റ്റിനാണ് നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ഏറ്റവും നല്ലത്. കാരണം ഒരേപോലെയുള്ള പ്രോസസ്സിനാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഏറ്റവും എഫിഷ്യന്റ്. അതായത് അപ്പം ജോബ് കോസ്റ്റിങ്ങിനൊന്നും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അത്ര സ്യൂട്ടബിൾ അല്ല, അതൊരു ലിമിറ്റേഷൻ ആണ്. ഓക്കെ ഓക്കെ, പിന്നെ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻവയോൺമെന്റ് ആണെങ്കിൽ, അതായത് ഡയറക്റ്റ് മെറ്റീരിയലും ലേബറും ഒക്കെ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമുക്കൊരു അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും ഫ്ലക്ച്വേറ്റിംഗ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഫിക്സ് ചെയ്തതിനേക്കാളും കൂടുകയോ കുറയോ ഒക്കെ ചെയ്യും റേറ്റ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എൻവയോൺമെന്റ് ആണ് എങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് പറ്റത്തില്ല. ക്ലിയർ ആണോ?
ഇനി മൂന്നാമത്തെ ഇതെന്ന് പറഞ്ഞാൽ നോൺ റിപ്പോർട്ടിംഗ് സർട്ടൈൻ വേരിയൻസസ്. അതായത് എംപ്ലോയീസ് അല്ലെങ്കിൽ എംപ്ലോയീസ് കറക്റ്റ് ആയിട്ട് ഇതിന്റെ വേരിയൻസസ് റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഈ സിസ്റ്റം എഫിഷ്യന്റ് ആവുള്ളൂ. അതായത് എന്താ പറയാ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന് എന്തെങ്കിലും വേരിയൻസ് ഉണ്ടോ എന്ന് കറക്റ്റ് ആയിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് ബിസിനസിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ല, എംപ്ലോയീസ് അത് ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എംപ്ലോയീസ് വേരിയൻസ് റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഒരിക്കലും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സക്സസ് ആവത്തില്ല. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. ഫസ്റ്റ് പി പി ടി ഫസ്റ്റ് പോയിന്റ് പറയാവോ ലിമിറ്റേഷൻസില്? ഓക്കെ, ആദ്യത്തെ പറയുന്നത്, അതായത് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻവയോൺമെന്റ് ആണെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എൻവയോൺമെന്റ് ആണെങ്കിൽ, അതായത് ഇപ്പം എന്താ പറയാ, ഒരു ദിവസം ഡയറക്ട് മെറ്റീരിയലിന്റെ കോസ്റ്റ് 10 രൂപയാണ്, ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് ചേഞ്ച് ചെയ്യണം. അങ്ങനെ എപ്പോഴും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യണമെങ്കിൽ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അടുത്തത് നോർമൽ കോസ്റ്റിംഗിന്റെ ബെനിഫിറ്റ്സ്. ഓക്കെ, എന്താണ് നോർമൽ കോസ്റ്റിംഗിന്റെ ബെനിഫിറ്റ്? അതായത് നമുക്കറിയാം നോർമൽ കോസ്റ്റിംഗ്, നോർമൽ കോസ്റ്റിംഗിൽ നമ്മൾ സ്റ്റാൻഡേർഡ് റേറ്റ് വെച്ചാണ് ഓവർ ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എപ്പോഴും എപ്പോഴും, അതായത് ഓരോ മന്തും എന്താ യൂസ് ഓഫ് പ്രൊഡക്ഷൻ മാറുകയും എപ്പോഴും, അല്ലെങ്കിൽ മന്ത്ലി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഓക്കെ, നോർമൽ ഇപ്പൊ ഇപ്പൊ ബ്രേക്ക് ആവുന്നില്ലല്ലോ അല്ലേ? ആ, ഓവർഹെഡ് കോസ്റ്റ്, അത് നമ്മൾ നോർമൽ കോസ്റ്റിംഗില് ഓവർഹെഡ് കോസ്റ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് റേറ്റിലാണ്. അപ്പം എന്തെങ്കിലും മന്ത്ലി ആയിട്ട് ഇപ്പൊ എപ്പോഴെങ്കിലും ഫ്ലക്ച്വേഷൻസ് വന്നാലും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരുവാണെങ്കിലും നമ്മുടെ ഓവർ ഹെഡിനെ, അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റിനെ അത് അഫക്ട് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് സ്റ്റാൻഡേർഡിന്റെ ബേസിലാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് വന്നാൽ നമ്മൾ അത് നോക്കുവോ, അല്ലെങ്കിൽ ഇടയ്ക്കിടത്തെ ചേഞ്ച് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയോ? അതായത് നോർമൽ കോസ്റ്റ് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓവർ ഹെഡിന്റെ ആക്ച്വലി നമുക്ക് ശ്രദ്ധിക്കില്ല. ആക്ച്വലി ശ്രദ്ധിക്കേണ്ട ഇൻ ദ സെൻസ് ഓരോ ടൈമിലും, അല്ലെങ്കിൽ മന്ത്ലി ഓവർ ഹെഡുകൾ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ പോലും നമ്മൾ ഓൾറെഡി സ്റ്റാൻഡേർഡ് വെച്ചാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി അല്ലേ എപ്പോഴും ചേഞ്ചസ് സംഭവിക്കുന്നത്, അല്ലേ? ആക്ച്വൽ എൻവയോൺമെന്റിലാണ് എപ്പോഴും ചേഞ്ചസ് സംഭവിക്കുക. സ്റ്റാൻഡേർഡിൽ എപ്പോഴെങ്കിലും ചേഞ്ചസ് സംഭവിക്കുമോ? ക്ലിയർ അല്ലെന്നാണോ പറഞ്ഞേ? ഓക്കെ, അതായത് ഞാൻ പറയാം, ആക്ച്വൽ എൻവയോൺമെന്റ് ആണെങ്കിൽ
ആക്ച്വൽ എൻവയോൺമെന്റ് നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഫിക്സ് ചെയ്ത ഒരു സാധനം, ഞാനിപ്പോ ഒരു 10 രൂപ എന്ന് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുവാണ് എന്റെ ബുക്സ് ഓഫർ അക്കൗണ്ട്സിൽ, ഞാനൊരു 10 രൂപ എന്ന് ഫിക്സ് ചെയ്ത് വെച്ചാ ആ ഫിക്സ് ചെയ്യുന്ന എമൗണ്ട് ചേഞ്ച് ചെയ്യുവോ? എമൗണ്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഒരിക്കലും ചേഞ്ച് ചെയ്യത്തില്ല. ഓക്കെ, പക്ഷെ ഏതാണ് ചേഞ്ച് ചെയ്യുന്നത്? ആക്ച്വൽ ആയിട്ട് എന്നുള്ള എൻവയോൺമെന്റിൽ ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കും. ക്ലിയർ ആണോ? ആക്ച്വൽ ആയ എൻവയോൺമെന്റിലാണ് ചേഞ്ചസ് സംഭവിച്ചുകൊണ്ട്. നമ്മൾ ഓവർഹെഡ് കോസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഫിക്സ് ചെയ്ത് വെക്കുമ്പോൾ ആക്ച്വൽ ചേഞ്ചസിൽ എന്ത് ചേഞ്ച് വന്നാലും നമ്മുടെ ഓവർഹെഡ് കോസ്റ്റിനെ അത് അഫക്ട് ചെയ്യത്തില്ല. അതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ്. ക്ലിയർ ആയോ? ഇപ്പൊ ക്ലിയർ ആയോ എല്ലാവർക്കും? ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല്, ഇത് നോർമൽ കോസ്റ്റിംഗ് നമ്മൾ മെയിൻ യൂസ് ചെയ്യുന്നത് ജോബ് കോസ്റ്റിംഗിലാണ്. ഓക്കെ, ജോബ് കോസ്റ്റിംഗിലാണ് നമ്മള് നോർമൽ കോസ്റ്റിംഗ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതൊരു അഡ്വാൻറ്റേജുമാണ്, അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജുമാണ്. ഇനി ലിമിറ്റേഷൻ, ആദ്യത്തെ ലിമിറ്റേഷൻ തന്നെ എന്താണ്? ആദ്യത്തെ ലിമിറ്റേഷൻ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ജോബ് കോസ്റ്റ് മാത്രമേ നോർമൽ കോസ്റ്റിംഗ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന്റെ കാരണം, ജോബ് കോസ്റ്റിംഗ്, നോർമൽ കോസ്റ്റിംഗ് നമ്മൾ ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് മെറ്റീരിയലും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആക്ച്വലിന്റെ ബേസിലാണ്. അപ്പം ഈ ആക്ച്വൽ സംഭവിക്കണമെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ ഒരു പ്രൊഡക്ഷന് എത്ര ആക്ച്വൽ വന്നു അല്ലെങ്കിൽ എത്ര ആക്ച്വൽ കോസ്റ്റ് വന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ചെറിയ ചെറിയ ജോബായിട്ട് തിരിച്ചിരിക്കുന്നതാണെങ്കിൽ അധികം ഡ്യൂറേഷൻ ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ ആക്ച്വൽ കോസ്റ്റ് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ മറ്റത് അങ്ങനെയാണോ? വലിയൊരു പ്രോസസ് കഴിയുമ്പോൾ ആ കംപ്ലീറ്റ് പ്രോസസ്സ് തീർന്നാലേ നമുക്ക് അതിന്റെ ആക്ച്വൽ കോസ്റ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രോസസ് കോസ്റ്റിംഗിൽ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ജോബ് കോസ്റ്റിംഗിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ്, ഇതൊരു അഡ്വാൻറ്റേജുമാണ്, അതുപോലെ തന്നെ ഇതൊരു ഡിസഡ്വാൻറ്റേജുമാണ്. ക്ലിയർ ആയോ? അതായത് എന്താ പറഞ്ഞു തരണ്ടേ? എന്താ മനസ്സിലാവാത്തേ സൗമ്യക്ക്? എന്താ മനസ്സിലാവാത്തേ? ഇത് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആണെന്നുള്ളത് എന്താണെന്നാണ് മനസ്സിലാവാത്തേ? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിനാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ ഒരു ബെനിഫിറ്റ് ആണ്, ഇത് ജോബ് കോസ്റ്റിംഗ് യൂസ് ചെയ്യാൻ പറ്റും, അതൊരു ബെനിഫിറ്റ് ആണ്. പക്ഷെ അതുപോലെ തന്നെ നമ്മൾ ജോബ് കോസ്റ്റിംഗ് പ്രോസസ് കോസ്റ്റിംഗിന് നോക്കുമ്പോൾ ഇത് പ്രോസസ് കോസ്റ്റിംഗ് പറ്റത്തില്ല, അതൊരു ഡിസഡ്വാൻറ്റേജ് അല്ലേ? മനസ്സിലായോ? ഇത് ജോബ് കോസ്റ്റിംഗിൽ അപ്ലൈ ചെയ്യാം എന്ന് പറയുന്ന ഒരു ബെനിഫിറ്റ്. അതുപോലെ തന്നെ നമ്മൾ ജോബ് കോസ്റ്റിംഗ് പ്രോസസ് കോസ്റ്റിംഗ് അങ്ങനെ രണ്ട് കോസ്റ്റിംഗ് ഉള്ളതിൽ, അല്ലെ ഓപ്പറേഷൻ കോസ്റ്റിംഗ് ഉള്ളതിൽ ജോബ് കോസ്റ്റിംഗ് മാത്രമേ പറ്റൂ, ബാക്കിയുള്ളതിന് സ്യൂട്ടബിൾ ആകില്ല എന്ന് പറയുമ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ ഡിസഡ്വാൻറ്റേജ്. ഇപ്പൊ ഓക്കെ ആണോ? ഇനി അടുത്ത പോയിന്റ് പറയുന്നത് എന്താ? അടുത്ത പോയിന്റ് പറയുന്നത് നമ്മൾ ഈ ഓവർഹെഡ് സ്റ്റാൻഡേർഡിൽ വെക്കുന്നത് കൊണ്ട് അണ്ടർ ഓവർഹെഡ് അല്ലെങ്കിൽ ഓവർ ഓവർഹെഡ് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നു. ഓക്കെ, മനസ്സിലായോ? അണ്ടർ ഓവർഹെഡ് അല്ലെങ്കിൽ ഓവർ ഓവർഹെഡ് എന്നൊരു കാര്യം വരാനുള്ള കാരണം എന്താ? നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നു, സ്റ്റാൻഡേർഡിലാണ് നമ്മൾ ഓവർഹെഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ ആക്ച്വൽ ആയിട്ട് സംഭവിക്കുന്ന മറ്റു മാറ്റം, അതുകൊണ്ട് തന്നെ അവിടെ ഒരു വേരിയൻസ് വരുന്നു. ഓവർ അല്ലെങ്കിൽ അണ്ടർ അപ്ലൈഡ് എന്ന് പറയുന്ന ഒരു വേരിയൻസ് വരുന്നു, അത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ക്ലിയർ ആണോ? ലിമിറ്റേഷന്റെ ഒന്നാമത്തെ പോയിന്റ് ഒന്നും കൂടെ പറയാവോ? ഓക്കെ, ലിമിറ്റേഷന്റെ ഒന്നാമത്തെ പോയിന്റ് ജോബ് കോസ്റ്റിംഗിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, നോർമൽ കോസ്റ്റിംഗ് പ്രോസസ് കോസ്റ്റിംഗിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല.
കാരണം നോർമൽ കോസ്റ്റിംഗിൽ ഡയറക്റ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഡയറക്റ്റ് ലേബർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആക്ച്വൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആക്ച്വൽ കോസ്റ്റിന്റെ ബേസിലാണ്. ഓക്കെ, പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീരുന്ന ഒരു കാര്യമാണോ? നമ്മൾ നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഒറ്റപ്പെടിക്ക് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ പ്രൊഡക്ഷൻ തീരുക എന്ന് പറഞ്ഞാൽ ടൈം എടുക്കുന്ന കാര്യമാണ്, അല്ലാതെ പെട്ടെന്ന് നടക്കുന്നതല്ല. അപ്പൊ ഈ ആക്ച്വൽ എന്ന ഡീറ്റെയിൽസ്, അതായത് പെട്ടെന്ന് നടക്കുന്നതല്ല, കുറെ ടൈം എടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ആക്ച്വലിന്റെ ഡീറ്റെയിൽസ് കിട്ടാൻ കുറെ ടൈം എടുക്കും. ക്ലിയർ ആയോ? അതുകൊണ്ട് തന്നെ ഇത് പ്രോസസ് കോസ്റ്റിംഗിൽ യൂസ് ചെയ്യാൻ പറ്റില്ല, ജോബ് കോസ്റ്റിംഗിലേ പറ്റുള്ളൂ. ജോബ് കോസ്റ്റിംഗ് ആണ് നമുക്കറിയാം, ഓരോ ഓരോ ഓർഡറിനെയും ചെറിയ ജോബ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പം ആ ഓർഡർ തീർന്നു കഴിഞ്ഞാൽ അതിന്റെ ആക്ച്വൽ കോസ്റ്റ് കിട്ടും, നമുക്ക് പെട്ടെന്ന് ആക്ച്വൽ കോസ്റ്റ് ഇൻഫർമേഷൻസ് കിട്ടും. അത് നോർമൽ കോസ്റ്റിംഗ്, ആക്ച്വൽ കോസ്റ്റിംഗ്, സോറി, പ്രോസസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണെന്ന് മനസ്സിലാക്കും, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയോ? ഇനി എന്തായിരിക്കും ആക്ച്വൽ കോസ്റ്റിന്റെ ഒരു ബെനിഫിറ്റ്? ആക്ച്വൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള കോസ്റ്റ് വെച്ച് മാത്രമാണ്, അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നങ്ങളും ഇല്ല. അതായത് നമ്മൾ അണ്ടർ അപ്ലൈഡോ അല്ലെങ്കിൽ ഓവർ അപ്ലൈഡോ അങ്ങനെ പറയുന്ന ഒരു കേസുകളും ഇതിലുണ്ടാവുന്നില്ല. മനസ്സിലായോ? എല്ലാം ആക്ച്വൽ കോസ്റ്റിലാണ്. എല്ലാം ആക്ച്വൽ കോസ്റ്റിലായതുകൊണ്ട് അണ്ടർ അപ്ലൈഡ് അല്ലെങ്കിൽ ഓവർ അപ്ലൈഡ് അല്ലെ നമ്മൾ ചെയ്തത് കൂടി പോയി അല്ലെ നമ്മൾ അപ്ലൈ ചെയ്തത് കുറഞ്ഞു പോയി അങ്ങനത്തെ ഒരു വിഷയങ്ങളും ആക്ച്വൽ കോസ്റ്റിംഗിൽ വരത്തില്ല. പറഞ്ഞത് ക്ലിയർ ആണോ? ഇനി ആക്ച്വൽ കോസ്റ്റിന്റെ ഒരു ലിമിറ്റേഷൻ ഞാൻ പറഞ്ഞതാണ്. അതായത് ഈ ഒന്നാമത്തേത്, ഓക്കെ, എല്ലാ ഇൻഫർമേഷൻസും എൻഡിലേ കിട്ടൂ. അതായത് എന്താണെങ്കിലും എല്ലാ എന്താ പറയാ, എന്ത് കോസ്റ്റിംഗ് ആണെങ്കിലും നമുക്ക് ഇൻഫർമേഷൻസ് ഒക്കെ ലാസ്റ്റ് മാത്രമേ കിട്ടത്തുള്ളൂ. ക്ലിയർ ആയോ? നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ, ആക്ച്വൽ കോസ്റ്റിംഗ് വരുമ്പോ ആക്ച്വൽ കോസ്റ്റുകൾ ഉപയോഗിച്ച് ചെയ്യുമ്പോ ഇതിന്റെ ഇൻഫർമേഷൻസ് ഒക്കെ വൈകുന്നു. അതാണ് ഒരു ലിമിറ്റേഷൻ. ഓക്കെ, പിന്നെ ജോബ് കോസ്റ്റിംഗ് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പ്രോസസ് കോസ്റ്റിംഗിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് മെയിൻ ആയിട്ട്, അത് തന്നെയാണ് രണ്ട് പോയിന്റ് ആക്കി പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. Yes, ma'am. ഓക്കെ, ഇനി അടുത്തത് ഇത് നിങ്ങൾ അറിയാവുന്ന, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടാത്ത ഒരു ടേമാണ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ്. എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്? എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്? എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്? അതായത് അതായത് നമ്മൾ നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റ്, നമ്മുടെ വിൽക്കുന്ന പ്രൊഡക്റ്റ് വരുന്ന കോസ്റ്റ് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നമ്മളിപ്പം ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്തു, ആ പ്രൊഡ്യൂസ് ചെയ്തത് നമ്മൾ ആദ്യം എവിടെയായിട്ടാണ് കാണിക്കുന്നത്? ഇൻവെന്ററി കാണിക്കും, ഇൻവെന്ററിയിലാണ് കാണിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് വിൽക്കുന്ന പ്രൊഡക്റ്റിന്റെ എമൗണ്ട് മാത്രം നമ്മൾ എന്താക്കിയാ കാണിക്കുന്നത്? കോസ്റ്റ് ഓഫ് സോൾഡ് ആയിട്ട് കാണിക്കുന്നു അല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ?
അതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പൊ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ എന്തൊക്കെയായിരിക്കും വരുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ എന്തൊക്കെയായിരിക്കും പറയുന്ന കാര്യങ്ങൾ തന്നെ, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് മാനുഫാക്ചറിങ് ഓവർ ഹെഡ്, ഇത്രയായിരിക്കും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വരുന്നത്. ഇനി അതുപോലെ തന്നെ ഇത് നമ്മള് ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്റ്റേണലി റിപ്പോർട്ട് ചെയ്യുന്ന ഫിഗർ ആണ്. അതായത് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഫിഗർ ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്ന സാധനം അല്ലേ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി നിൽക്കാത്ത ഐറ്റംസിന്റെ കോസ്റ്റ് എവിടെ തന്നെയായിരിക്കും കിടക്കുന്നത്? എവിടെ തന്നെയായിരിക്കും കിടക്കുന്നത്? ഇൻവെന്ററീസിലായിരിക്കും കിടക്കുന്നത്. അപ്പം കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡിന്റെ ഇക്വേഷൻ എന്താ? കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡിന്റെ ഇക്വേഷൻ എന്താ? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബിഗിൻ ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെന്ററീസ് പ്ലസ് പർച്ചേസസ് മൈനസ് എൻഡിങ് ഇൻവെന്ററി, അല്ലെങ്കിൽ ബിഗിനിങ് പ്ലസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ്. എല്ലാം ശരിയാണ്. ബിഗിനിങ് പ്ലസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് മൈനസ് എൻഡിങ് ഇൻവെന്ററി എന്ന് പറയുന്നതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് എന്ന് വെച്ചാൽ എന്താ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തതിൽ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയ, അതായത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയ പ്രൊഡക്ട് കോസ്റ്റ് ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ്. അതായത് വർക്ക് ഇൻ പ്രോസസ്സിലുള്ളതല്ല, മറിച്ച് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയത്, ഫിനിഷ്ഡ് ഗുഡ്സ് ആയി മാറിയ പ്രൊഡക്ടിന്റെ കോസ്റ്റിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യെസ് മാം. അതുപോലെ തന്നെ ഈ കോസ്റ്റ് ഗുഡ്സ് ഇത് കണ്ടോ, നമ്മൾ ഇവിടെ ചെയ്യുമ്പം ഡയറക്റ്റ് മെറ്റീരിയൽ യൂസ്ഡ്, ഡയറക്റ്റ് ലേബർ യൂസ് പ്ലസ് മാനുഫാക്ചറിങ് ഓവർ ഹെഡ് അപ്ലൈഡ്, ഇതാണ് ടോട്ടൽ മാനുഫാക്ചറിങ് കോസ്റ്റ്. ഒരു സെക്കൻഡ്, എനിക്കൊരു ഓക്കെ. സോ ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് മാനുഫാക്ചറിങ് ഓവർ ഹെഡ് ആണ് ടോട്ടൽ മാനുഫാക്ചറിങ് കോസ്റ്റ് പ്ലസ് ബിഗിനിങ് വർക്ക് ഇൻ പ്രോസസ് ഇൻവെന്ററി. നമ്മൾ എന്തുകൊണ്ടാണ് ബിഗിനിങ് വർക്ക് ഇൻ പ്രോസസ് ആഡ് ചെയ്യുന്നത്? ബിഗിനിങ് വർക്ക് ഇൻ പ്രോസസ് ഇൻവെന്ററി നമ്മൾ ആഡ് ചെയ്യാനുള്ള കാരണം എന്താ? അതെന്തായാലും ആ പീരീഡിനുള്ളില് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടുണ്ടാവും അല്ലേ. ബിഗിനിങ്ങിൽ വർക്ക് ഇൻ പ്രോസസ് ആയിട്ടിരിക്കുന്ന സാധനം എൻഡ് ആവുമ്പത്തേക്കും ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടുണ്ടാവും. നമ്മൾ അതിൽ നിന്ന് മൈനസ് ചെയ്യുന്നത് എൻഡിങ് വർക്ക് ഇൻ പ്രോസസ് ഇൻവെന്ററി ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ എൻഡിങ് വർക്ക് ഇൻ പ്രോസസ് ഇൻവെന്ററി മൈനസ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഗുഡ്സ് മാനുഫാക്ചേർഡ് കാണാൻ വേണ്ടി എൻഡിങ് വർക്ക് ഇൻ പ്രോസസ് ഇൻവെന്ററി മൈനസ് ചെയ്യുന്നത്? എന്തുകൊണ്ടാ? ഞാൻ റീസൺ ഓൾറെഡി ഉപയോഗിച്ച ഇൻവെന്ററി മനസ്സിലാക്കാൻ അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റഡ് ആയ പ്രൊഡക്ടിന്റെ കോസ്റ്റ് ആണ്. കംപ്ലീറ്റഡ് ആയ പ്രൊഡക്ടിന്റെ കോസ്റ്റ് ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ്. അപ്പം എന്തെങ്കിലും ആ ഇയർ എൻഡ് ആയിട്ടും തീരാത്ത പ്രൊഡക്ടിനെ അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ടാണ് നമ്മൾ എൻഡിങ് വർക്ക് ഇൻ പ്രോസസ് ഇൻവെന്ററി മൈനസ് ചെയ്യുന്നത്. ആ സാധനം അടുത്ത വർഷം ബിഗിനിങ് വർക്ക് ഇൻ പ്രോസസ് ഇൻവെന്ററി ആകും, ആ വർഷം അത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡിന്റെ കൂടെ കൂട്ടുകയും ചെയ്യും. ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആണോ?
പ്രീവിയസ് സ്ലൈഡ് ഓക്കെ പ്രീവിയസ് സ്ലൈഡ് ഇതാ അത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്താന്ന് പറയുന്നതാ വേറെ ഒന്നുമല്ല ഇനി ഇതിലെ ഡയറക്റ്റ് മെറ്റീരിയൽ യൂസ്ഡ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് എന്നാണ് അടുത്ത ഇക്വേഷൻ ഇതാ ഡയറക്റ്റ് മെറ്റീരിയൽ യൂസ്ഡ് ഈക്വൽ ടു ബിഗിനിങ് ഡയറക്റ്റ് മെറ്റീരിയൽ ഇൻവെന്ററി പ്ലസ് പർച്ചേസസ് പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ മൈനസ് നെറ്റ് റിട്ടേൺസ് മൈനസ് എൻഡിങ് ഡയറക്റ്റ് മെറ്റീരിയൽസ് ഇൻവെന്ററി നമ്മൾ എൻഡിങ്ങിലുള്ള ഒരു പ്രൊഡക്റ്റും നമ്മൾ ഇതിൽ കാണിക്കുന്നത് റീസൺ ഇതാണ് നമ്മൾ ഫിനിഷ്ഡ് ആയ പ്രൊഡക്ട്സിന്റെ മാത്രമാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഇത്രയും പോർഷൻ എല്ലാവർക്കും ക്ലിയർ ആണോ എല്ലാവർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം ഞാന് സ്ലൈഡ് ഈ സ്ലൈഡ് ഈ ഇക്വേഷൻ നിങ്ങളൊന്ന് എഴുതി വെച്ചോ കേട്ടോ കാരണം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ വരും അപ്പം ഈ രണ്ട് ഇക്വേഷൻസും ഈ എല്ലാ ഇക്വേഷൻസും നിങ്ങളൊന്ന് എഴുതി വെച്ചോ ഇത് ആദ്യം എഴുതിക്കോ കോസ്റ്റ് ഓഫ് ഗുഡ്സിന്റെ ഇക്വേഷൻ എഴുതിയോ എഴുതിയോ അടുത്ത് നോക്കി ഇത് എഴുതിയോ കഴിഞ്ഞോ അടുത്തതും കൂടെ കാണിക്കട്ടെ മാം ഇതിന്റെ പ്രീവിയസ് ലെവൽ ആണ് ഇത് 39 ദശലക്ഷം എഴുതി കഴിഞ്ഞോ
ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, സോ ചെയ്തു കേട്ടോ, ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. ചെയ്തു കഴിഞ്ഞു എല്ലാവരും? ചെയ്തു കഴിഞ്ഞോ? യെസ് മാം. ഓക്കെ, സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന എന്താ, നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് തന്നിട്ടുള്ളത്? മാനുഫാക്ചറിങ് കോസ്റ്റ് അല്ലെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് തന്നിട്ടുണ്ട് 200,000, ബിഗിനിങ് തന്നിട്ടുണ്ട് 20,000, എൻഡിങ് തന്നിട്ടുണ്ട് 15,000. സോ ആ സോ ആൻസർ എത്ര വരിക? 205,000. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇക്വേഷൻ എന്താ? ബിഗിനിങ് പ്ലസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ് മൈനസ് എൻഡിങ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെന്ററി. ഡൗട്ട് ഉണ്ടോ? അതായത് 20,000 പ്ലസ് 200,000 മൈനസ് 15,000. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ.
ആൻസർ കിട്ടിയോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന എൻഡിങ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെന്ററി ആണ് കണ്ടുപിടിക്കേണ്ടത്. എൻഡിങ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെന്ററി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ബി തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ് മാനുഫാക്ചർ തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്താൽ നമുക്ക് എൻഡിങ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെന്ററി, അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈക്വൽ ടു ബിഗിനിങ് പ്ലസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് മൈനസ് എൻഡിങ് ഇൻവെന്ററി ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സോ എൻഡിങ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെന്ററി കാണണമെങ്കിൽ എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ചെയ്യുന്ന ബിഗിനിങ് പ്ലസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് ഇൻവെന്ററി മൈനസ് ചെയ്താൽ പോരെ. എത്ര ആൻസർ എത്രയാ വരുന്നേ? 10,000. ആർക്കെങ്കിലും കിട്ടാത്തുണ്ടോ? ബി 10,000 കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? എന്താ എന്താ പറയണ്ട? എങ്ങനെയാ ആൻസർ എന്നാണോ പറയണ്ടേ? അതായത് എങ്ങനെ ചെയ്യണ്ടേന്ന് പറയണോ? പറയാം. അതായത് നോക്കിക്ക്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈക്വൽ ടു ബിഗിനിങ് ഇൻവെന്ററി പ്ലസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് മൈനസ് എൻഡിങ് ഇൻവെന്ററി. ഇതല്ലേ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലേ? അപ്പൊ എൻഡിങ് ഇൻവെന്ററി എങ്ങനെയാ ഈക്വേഷൻ ഇന്ന് കാണുന്നേ? എൻഡിങ് ഇൻവെന്ററി ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഡൗട്ട് ഉണ്ടോ ഇതില്? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? നെഗറ്റീവ് ഉദ്ദേശിക്കുന്നത് ഇതാ, ഇങ്ങനെ ഇട്ടാ മതി എന്നല്ലേ? ഇതല്ലേ ഇപ്പൊ ശരിയായില്ലേ? ഞാൻ ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഇതിന്റെ രണ്ടിന്റെയും ടോട്ടൽ എടുക്കുക, അതും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും എൻഡിങ് ഇൻവെന്ററി. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാം ആൻസർ ബി ആ പറഞ്ഞ നേരത്തെ, അതുകൊണ്ട് യൂസ് ചെയ്യാം. ഓക്കെ, സോറി, എ ആണല്ലേ? ഓക്കെ, 30,000. ഓക്കെ ഓക്കെ, സോറി, എ ആണ് ആൻസർ. 50,000 ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത നോക്കിക്കോ. യെസ് മാം.
ഇതിന്റെ സെക്കൻഡിന്റെ ആൻസർ മനസ്സിലായില്ലേ? ആ ഓക്കെ, സെക്കൻഡിന്റെ ആൻസർ ഒന്നുമില്ല, നമുക്കിവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടുണ്ട്, ബിഗിനിങ് ഇൻവെന്ററി തന്നിട്ടുണ്ട്. അപ്പൊ അത് കാണാനുള്ള ഇക്വേഷൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഇതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ ഇക്വേഷൻ അല്ലെ. ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം ഇൻവെന്ററിക്ക് വേണ്ടി. എൻഡിങ് ഇൻവെന്ററി ഈക്വൽ ടു ബിഗിനിങ് ഇൻവെന്ററി പ്ലസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സോ 120,000 പ്ലസ് 30,000 മൈനസ് 100,000 ചെയ്താല് എത്രയാ വരുന്നേ? 50,000 ആണ് ആൻസർ എ. ക്ലിയർ ആയോ? ഈ ക്വസ്റ്റ്യൻ നോക്ക് കേട്ടോ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. കിട്ടുന്നുണ്ടോ ആൻസർ? എന്താ ആരുടെ റെസ്പോൺസ് വരുന്നില്ലല്ലോ. ചെയ്തു കിട്ടുന്നില്ലേ ചെയ്യാനോ? കിട്ടുന്നില്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. കിട്ടുന്നില്ല. ഓക്കെ, സോ ടോട്ടൽ മാനുഫാക്ചറിങ് കോസ്റ്റ് നമുക്ക് എത്ര തന്നിരിക്കുന്നേ? 2,500,000 ആണ് ടോട്ടൽ മാനുഫാക്ചറിങ് കോസ്റ്റ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ടോട്ടൽ കോസ്റ്റ് ഓഫ് ഡയറക്റ്റ്
മെറ്റീരിയൽ യൂസ്ഡ് ബൈ ടി എൻ കമ്പനി ടോട്ടൽ കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ യൂസ്ഡ് സോ ടോട്ടൽ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ടോട്ടൽ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ സൈസ് കുറയ്ക്കുകയാണേ ഓക്കെ ടോട്ടൽ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറഞ്ഞ ടോട്ടൽ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്തൊക്കെയാ ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഓവർഹെഡ്സ് യെസ് ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഓവർഹെഡ് ഇതാണ് ഇതാണ് ടോട്ടൽ മാനുഫാക്ചറിങ് കോസ്റ്റ് ടോട്ടൽ മാനുഫാക്ചറിങ് കോസ്റ്റ് എത്രയാ നമുക്ക് തന്നിട്ടുണ്ട് സോ പിന്നെന്താ അപ്ലൈഡ് ഫാക്ടറി ഓവർഹെഡ് വാസ് 30% ഓഫ് ആൻസർ ബി അല്ല എ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഓക്കെ അപ്ലൈഡ് ഫാക്ടറി ഓവർഹെഡ് വാസ് 30% ഓഫ് ടോട്ടൽ മാനുഫാക്ചറിങ് കോസ്റ്റ് അതായത് അതായത് ഫാക്ടറി ഓവർ ടോട്ടൽ മാനുഫാക്ചറിങ് കോസ്റ്റിന്റെ 30% ആണ് ഓവർഹെഡ് ടോട്ടൽ മാനുഫാക്ചറിങ് കോസ്റ്റ് എത്രയാ തന്നിരിക്കുന്നത് ടോട്ടൽ മാനുഫാക്ചറിങ് കോസ്റ്റിന്റെ 30% ആണ് ഓവർഹെഡ് അപ്പൊ എത്ര ഓവർഹെഡ് വരുന്നേ അതായത് 30% ആണ് ഓവർഹെഡ് കോസ്റ്റ് ദാറ്റ് ഈസ് ഇക്വൽ ടു 750,000 അല്ലേ കിട്ടുന്നത് ഇനി ഇവിടെ പറയുന്ന അടുത്ത എന്താ പറയുന്നേ ഫാക്ടറി ഓവർഹെഡ് ഫാക്ടറി ഓവർഹെഡ് വാസ് അപ്ലൈഡ് ടു പ്രൊഡക്ഷൻ അറ്റ് എ റേറ്റ് ഓഫ് 80% ഓഫ് ഡയറക്ട് ലേബർ കോസ്റ്റ് അതായത് ഫാക്ടറി ഓവർഹെഡ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അതായത് ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ലേബറിന്റെ 80% ആണെന്ന് ഡയറക്റ്റ് ലേബറിന്റെ 80% ആണ് ഓവർഹെഡ് അതായത് 750,000 അപ്പൊ ഡയറക്റ്റ് ലേബർ എത്രയായിരിക്കും വരുന്നേ ഡയറക്റ്റ് ലേബർ എത്രയായിരിക്കും വരുന്നേ ഓക്കെ 937,500 ഇത് കിട്ടാതെ ആരെങ്കിലും ഉണ്ടോ ഇത്രയും പോഷൻ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും ക്ലിയർ ആയോ ഏതാ മനസ്സിലാവാത്തെ ഏതാ മനസ്സിലാവാത്തെ ഇതാണോ മനസ്സിലാവാത്തെ ലേബർ എങ്ങനെയാ കിട്ടിയെന്നാണോ മനസ്സിലാവാത്തെ ഓക്കെ ലാസ്റ്റ് പോയിന്റ് അതായത് ഡയറക്റ്റിന്റെ 80% ആണ് ഓവർഹെഡ് അതായത് എക്സിന്റെ 80% 0.8 ഈക്വൽ ടു ഇത് ഓക്കെ എക്സിന്റെ 80% ഇതിനെ സോൾവ് ചെയ്താൽ മതി അപ്പൊ എക്സ് എത്രയായിരിക്കും
x is equal to ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ, സോ സോ എക്സ് എത്രയായിരിക്കും വരുന്നേ? എക്സ് ഈസ് ഈക്വൽ ടു 750,000 ഡിവൈഡഡ് ബൈ 0.8, ദാറ്റ് ഈസ് ഈക്വൽ ടു 9,37,500. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഇനി എങ്ങനെയാ ഡയറക്റ്റ് മെറ്റീരിയൽ കണ്ടുപിടിക്കുക? Total manufacturing cost equal to direct material plus direct labor plus overhead. Appo manufacturing overhead direct material ethrayirikum direct material ആണ് എത്രയായിരിക്കും ഡയറക്റ്റ് മെറ്റീരിയല്? ഹൺഡ്രഡ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിലിനി? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ക്ലിയർ ആയോ? സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം, നമുക്ക് സമയം കളയാനില്ല, പോർഷൻസ് തീരാനുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. കുറച്ച് സ്പീഡാക്കണേ. കിട്ടിയില്ല, ഇതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. കോസ്റ്റ് ഓഫ് മാനുഫാക്ചേർഡ് തന്നിട്ടുണ്ട്. ഇതിലേതൊക്കെ എടുക്കണം? ബിഗിനിങ് ഇൻവെന്ററി പ്ലസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് മൈനസ് എൻഡിങ് ഇൻവെന്ററി ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എടുത്താൽ മതി. വർക്ക് ഇൻ പ്രോസസ് എല്ലാം എടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്നാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. കിട്ടാത്ത ആരും ഇല്ലല്ലോ, അടുത്തേക്ക് പോയിക്കോട്ടെ. ഓ, ആയിരുന്നു അത്, ലെഫ്റ്റ് ചെയ്ത ആരായിരുന്നു? ഒന്നുകൂടെ പറയോ പേര്, ഞാൻ കണ്ടില്ല. ചാറ്റ് നോക്കട്ടെ. ഓക്കെ 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 ആര്യ. അടുത്ത ക്വസ്റ്റ്യൻ പൊക്കോട്ടെ, അടുത്ത നോക്കിക്കോ. Thank you.
ആൻസർ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ആൻസർ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ, സോ നമുക്കിവിടെ ക്വസ്റ്റിന് തന്നിരിക്കുന്നത് ബിഗിനിങ് ഇൻവെന്ററി, ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ബിഗിനിങ് ഇൻവെന്ററി തന്നിട്ടുണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സിന്റെ എൻഡിങ് ഇൻവെന്ററി തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് മെറ്റീരിയൽ തന്നിട്ടുണ്ട്. ഇത്താണ് ഇതിൽ തന്നിരിക്കുന്നത്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ഡയറക്റ്റ് ലേബർ അവേഴ്സ് എത്രയാണ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കേക്കുന്നില്ലേ? അല്ല, ഞാൻ പറഞ്ഞില്ല, പറഞ്ഞിട്ട് നിർത്തി. ഇതൊന്ന് ചെറുതാക്കിട്ട് ഇപ്പൊ കേക്കുന്നുണ്ടോ? ഇപ്പൊ കേക്കുന്നില്ല. ഹലോ, കേൾക്കാം. ഓക്കെ, സോ നമുക്ക് ഓക്കെ, ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത് ഏത് ഇക്വേഷനിലായിരിക്കും ഉണ്ടാവുക? ഡയറക്റ്റ് ലേബർ ഏതിന്റെ ഇക്വേഷൻസിലായിരിക്കും ഉണ്ടാവുക? യെസ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചറിലായിരിക്കും ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്ന ഒരു എമൗണ്ട് ഉണ്ടാവുക. സോ നമുക്ക് ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ബിഗിനിങ് ഇൻവെന്ററി തന്നിട്ടുണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സ് എൻഡിങ് ഇൻവെന്ററി ഫിനിഷ്ഡ് ഗുഡ്സ് തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് എത്രയാണ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് ഈക്വൽ ടു, സോറി, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈക്വൽ ടു ബിഗിനിങ് ഇൻവെന്ററി പ്ലസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് മൈനസ് എൻഡിങ് ഇൻവെന്ററി. സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് എത്രയായിരിക്കും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? വാല്യൂ സപ്ലൈ ചെയ്താൽ മതി. എങ്ങനെയാ വാല്യൂ സപ്ലൈ ചെയ്യുക? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് $400,000 തന്നിട്ടുണ്ട്, ഈക്വൽ ടു ബിഗിനിങ് ഇൻവെന്ററി എത്രയാണ് തന്നിരിക്കുന്നത്? ടെൻ തൗസൻഡ് പ്ലസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ, സോറി, കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡിന്റെ എമൗണ്ട് നമുക്കറിയാവോ? സോ നമ്മൾ അതിനെ എക്സ് എന്ന് എടുക്കുവാണ്. എക്സ് എന്നെടുക്കുവാണ് മൈനസ് 25,000. എത്രയാ സോൾവ് ചെയ്തപ്പോ കിട്ടിയത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് എത്രയാ കിട്ടിയത്? $415,000 അല്ലേ? $415,000 അല്ലേ ഇത്? $415,000 അല്ലേ കിട്ടിയത്? എങ്ങനെയാ $415,000 കിട്ടിയത്? ഇത് സോൾവ് ചെയ്യാൻ ആർക്കും അറിയത്തില്ലാത്ത. എങ്ങനെയാ $415,000 കിട്ടിയത്? കുറച്ച് ആൾക്കാർക്ക് വേറെ എമൗണ്ട് ആണല്ലോ കിട്ടിയത്. എങ്ങനെയാ കിട്ടിയ $415,000? കിട്ടിയ ആൾക്കാർ പറഞ്ഞേ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ബിഗിനിങ് ഇൻവെന്ററി പ്ലസ് എൻഡിങ് ഇൻവെന്ററി. ആർക്കാ കിട്ടാത്തെ? അല്ലെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങളൊരു ഇക്വേഷൻ ഉണ്ടാക്കിയാലും മതി. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇക്വേഷൻ ഉണ്ടാക്കാൻ അറിയത്തില്ലേ?
ഇതിൽ നിന്ന് എനിക്ക് ഇക്വേഷൻ ഉണ്ടാക്കാൻ അറിയത്തില്ലേ? നിങ്ങൾ എന്താ റെസ്പോണ്ട് ചെയ്യാത്തേ? നോക്കിക്കേ, ഈ ഫോർ 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 ഹൺഡ്രഡ് തൗസൻഡിൽ നിന്ന് ഇത് മൈനസ് ആയിരുന്നു, അപ്പൊ ഇത് ഇപ്പത്തോടെ എന്തായി? പ്ലസ് ആയി. അപ്പൊ ഫോർ ഹൺഡ്രഡ് തൗസൻഡ് പ്ലസ് 25,000 എന്ന് പറഞ്ഞാൽ എത്രയായി? 425 ആയി. ഈ 10,000 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഇത് പോസിറ്റീവ് 10,000 ആയിരുന്നു, ഇപ്പുറത്തോട്ട് പോകുമ്പോൾ നെഗറ്റീവ് ആകും. അപ്പം 4,000 മൈനസ് 10,000 എത്ര വരിക? 415,000. മനസ്സിലാത്ത ആരെങ്കിലും ഉണ്ടോ? നോ മാം. ഓക്കെ, ഇത് കിട്ടി. അപ്പൊ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് എത്രയാന്ന് കിട്ടി കേട്ടോ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് എത്രയാന്ന് കിട്ടി. ഓക്കെ, ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡിന്റെ ഇക്വേഷൻ എന്താ? സോറി, കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡിന്റെ ഇക്വേഷൻ എന്താ? ബിഗിനിങ് ഇൻവെന്ററി പ്ലസ് ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഓവർഹെഡ് മൈനസ് എൻഡിങ് ഇൻവെന്ററി, അതായത് എൻഡിങ് വർക്ക് ഇൻ പ്രോസസ് ഇൻവെന്ററി. സോ ഇവിടെ ഇവിടെ എത്ര കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് വന്നിരിക്കുന്നേ? 450 നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. ബിഗിനിങ് ഇൻവെന്ററി സീറോ ആയി. സീറോ എന്ന് പറഞ്ഞിട്ടില്ലേ, ബിഗിനിങ്ങും എൻഡിങ്ങും വർക്ക് ഇൻ പ്രോസസ് സീറോ ആണ്. സോ സീറോ പ്ലസ് ഡയറക്റ്റ് മെറ്റീരിയലെ നമുക്ക് എക്സ് എന്ന് എടുക്കാം. സോറി, ഡയറക്റ്റ് ലേബറിനെ ആണ്, ഡയറക്റ്റ് മെറ്റീരിയൽ നമുക്ക് എത്തിയിരിക്കുന്നത് 10,000 കിട്ടിയിട്ടുണ്ട്. ഡയറക്റ്റ് ലേബറെ നമുക്ക് എക്സ് എന്ന് എടുക്കാം. ഓവർഹെഡ് ഇവിടെ എത്ര തന്നിരിക്കുന്നേ? മാം, ഡയറക്റ്റ് മെറ്റീരിയൽ 100,000 അല്ല. ഒരു സെക്കൻഡ്. ആ സോറി, 100,000 ആണ്. സോറി, ഓക്കെ, 100,000 ആണ്. ഓക്കെ, പ്ലസ് എന്താ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, ഓവർഹെഡ് എന്ന് പറയുന്നത് 2 times ഓഫ് ഡയറക്റ്റ് ലേബർ അവേഴ്സ്, അതായത് ഡയറക്റ്റ് ലേബർ അവേഴ്സിന്റെ ഇരട്ടിയാണ് ഓവർഹെഡ്. സോ ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എടുക്കാം? 2x എന്ന് എടുക്കത്തില്ലേ? മൈനസ് എൻഡിങ് ഇൻവെന്ററി സീറോ. ഇത് സോൾവ് ചെയ്യുമ്പോ എത്രയാ കിട്ടുന്നേ? എത്ര കിട്ടുന്നേ? ഇതിനി ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഒന്നുകൂടെ പറയാമോ? അത് ഏതാ പറയണ്ടേ? ഇത് സോൾവ് ചെയ്യുന്നത്, ഇത് സോൾവ് ചെയ്യുമ്പോ 415,000 ഈക്വൽ ടു 0 + 100,000 പ്ലസ് എക്സ് പ്ലസ് 2x. എക്സ് പ്ലസ് 2x എന്ന് പറഞ്ഞ 3x ആയി. സോ നോക്കിക്കേ,
for 15,000 equal to 100,000 plus 3x. Three x is equal to തമ്മിലുള്ള ഡിഫറൻസ്, അതായത് എക്സ് എത്ര വരും അപ്പോ? എക്സ് ഈസ് ഈക്വൽ ടു 315,000 divided by 3. So 1,500. Clear ആണോ? Yes ma'am. അടുത്ത question നോക്കിക്കോ. ചെയ്ത് നോക്കെ.
കിട്ടിയോ ആൻസർ കിട്ടിയോ എത്ര ആൻസർ വരുന്നേ എന്തൊക്കെ ഇവിടെ തന്നിരിക്കുന്നേ ടോട്ടൽ മാനുഫാക്ചറിങ് കോസ്റ്റ് വന്നിട്ടുണ്ട് എത്ര 200,000 എന്താണ് നല്ലപോലെ മഴ പെയ്യുന്നുണ്ട് അതാണ് കേൾക്കാൻ പറ്റുന്നുണ്ടോ എൻഡിങ് പ്രോസസ് ഇൻവെന്ററി വരുന്ന ഇക്വേഷൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡിന്റെ ആണല്ലേ സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് ഈക്വൽ ടു ബിഗിനിങ് വർക്ക് ഇൻ പ്രോസസ് ഇൻവെന്ററി പ്ലസ് ടോട്ടൽ മാനുഫാക്ചറിങ് കോസ്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ ഡയറക്റ്റ് ലേബർ പ്ലസ് ഓവർഹെഡ് മൈനസ് എൻഡിങ് വർക്ക് ഇൻ പ്രോസസ് ഇൻവെന്ററി ഓക്കെ ഒരു സ്റ്റാർട്ട് ചെയ്യാം Yes, ma'am. Okay. Yes, ma'am. So it's a matter of beginning working process inventory plus, plus total manufacturing cost and the break out. Ah. Okay. Total manufacturing cost plus ending sorry minus ending inventory idana equation varuga idile namaku cost of goods manufactured unde pinne nammalodu parnirikkunna endha pinne nammalodu parnirikkunnathu ending inde 75% ayirunnu beginning ennaanu so namaku idu engane ee equation ezhudam engane ezhudan pattu equation korchu speed aakane അതായത് ഈക്വൽ ടു ബിഗിനിങ് ഇൻവെന്ററി എത്രയാ വരുന്നേ എൻഡിങ് ഇൻവെന്ററിയുടെ 75% 75x പ്ലസ് സോറി പ്ലസ് അപ്പൊ ഇതിനെ സോൾവ് ചെയ്ത് ഇതിനെ സോൾവ് ചെയ്യുമ്പോ എങ്ങനെയാ വരുന്നേ ഇതിനെ എങ്ങനെയാ സോൾവ് ചെയ്യുന്നേ So 106,000 is equal to 1.75.
ഇത് സോൾവ് ചെയ്യുമ്പോ എത്ര വരുന്നേ? ഇത് സോൾവ് ചെയ്യുമ്പോ 300,000 കിട്ടുന്നില്ലേ? എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാവേ, കുറച്ച് സ്പീഡ് ആക്കിക്കോ. ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ ആയി? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ആൻസർ ഏതാ? ഓൾ ഓഫ് ദി ഫോളോയിങ് അപ്പിയർ ഓൺ ദി പ്രൊജക്റ്റഡ് ഷെഡ്യൂൾ ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ് മാനുഫാക്ചർഡ് എക്സ്പെക്ട് എക്സെപ്റ്റ് ഏതാ എക്സെപ്റ്റ്? എൻഡിങ് വർക്ക് ഇൻ പ്രോസസ് ഇൻവെന്ററി. ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ, അടുത്ത ദിവസം നോക്കിക്കോയേ. പെട്ടെന്ന് ചെയ്യൂ ഒരു ഫീഡാക്കി ചെയ്യൂ കേട്ടോ. ഏതാ ഇതിന്റെ ആൻസർ? ഇത് ഏതാണ് കറക്റ്റ് കോസ്റ്റിംഗ് സിസ്റ്റത്തിന്റെ അണ്ടറിൽ എഴുതിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ഏതാണ് ഡിയോ? സി ആണ് ആൻസർ. ശരിക്കും നോക്കില്ലേ, ജോബ് ഹോസ്റ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ജോബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ ജോബും വ്യത്യസ്തമായിരിക്കും. പ്രോസസ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാല് ഒരു കറക്റ്റ് പ്രൊസീജിയേഴ്സിലൂടെയാണ്, ഒരു കറക്റ്റ് പ്രോസസ്സിലൂടെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? പെയിന്റ് മാനുഫാക്ചറർ. പെയിന്റ് മാനുഫാക്ചറർ എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഒരു ജോബ്, പെയിന്റ് എന്ന് പറയുന്നത് എല്ലാം ഒരേപോലെ അല്ലേ? ആകെ കളറിൽ മാത്രമല്ലേ വ്യത്യാസമുള്ളൂ? അതുവരെ ശരിക്കും അതൊരു പ്രോസസ് അല്ലേ? പെയിന്റ് മാനുഫാക്ചറിങ് ആണോ? പെയിന്റ് മാനുഫാക്ചറിങ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ?
കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഓക്കെയാണോ? യെസ് മാം. ഓക്കെ, സോ സോ പെയിന്റ് മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പെയിന്റ് മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊസീജിയറിലൂടെ പോകുന്നതാണ്. അപ്പൊ അത് ജോബ് കോസ്റ്റിംഗ് അല്ല, അത് പ്രോസസ് കോസ്റ്റിംഗ് ആണ്. അപ്പോ എ എന്ന് പറയുന്ന ഓപ്ഷൻ അല്ല. ഇനി രണ്ടാമത്തേത് എയർക്രാഫ്റ്റ് അസംബ്ലി. എയർക്രാഫ്റ്റ് അസംബ്ലി എന്ന് പറയുന്നത്, അതായത് എയ്റോപ്ലെയിൻ സെറ്റപ്പ് ചെയ്യാനുള്ള പ്രൊഡക്ട്സ്, അത് സെയിം ആയിരിക്കില്ലേ? ജോബ് കോസ്റ്റിംഗ് ആണോ അത്? ജോബ് കോസ്റ്റിംഗ് ആണോ? എയ്റോപ്ലെയിന്റെ എല്ലാ പാർട്സും സെയിം അല്ലേ? അപ്പൊ ജോബ് കോസ്റ്റിംഗ് അല്ല, അപ്പൊ ഓപ്ഷൻ ബി അല്ല. ഇനി ഒരു പ്രിന്റ് ഷോപ്പ് ആണെങ്കിലോ? പ്രിന്റ് ഷോപ്പ്, പ്രിന്റ് ചെയ്തെടുക്കുന്ന ഷോപ്പ് ഒരു ജോബ് കോസ്റ്റിംഗ് സിസ്റ്റം ആണ്. കാരണം എന്താ, ഓരോ കസ്റ്റമറും എടുക്കുന്ന എമൗണ്ട് അല്ലെങ്കിൽ പ്രിന്റ്, പ്രിന്റിന്റെ നമ്പർ ഓഫ് പ്രിന്റ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. കസ്റ്റമറിന്റെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ അതൊരു ജോബ് കോസ്റ്റിംഗ്. ഇനി ബിവറേജ് മാനുഫാക്ചറോ? അതൊരു പ്രോസസ് കോസ്റ്റിംഗ് അല്ലേ? നമ്മള് ായിട്ട് സ്റ്റാൻഡേർഡൈസ്ഡ് അല്ലേ ബിവറേജ് മാനുഫാക്ചേഴ്സ് ഉണ്ടാക്കുന്നത്? ക്ലിയർ ആണ്. ഇനി ഡി, വാൾപേപ്പർ മാനുഫാക്ചറോ? വാൾപേപ്പർ മാനുഫാക്ചർ എന്ന് പറയുന്നത് വാൾപേപ്പർന്നല്ലേ അവസാന ഡിസൈൻ മാത്രമല്ലേ? ഒരു വാൾപേപ്പർ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റും ഇപ്പോഴും ബ്രേക്ക് ആ. ആൻസർ ഏതാ കിട്ടിയത്? സി ആണോ ആൻസർ കിട്ടിയത്? സി എങ്ങനെ കിട്ടിയത്? ഓക്കെ, എല്ലാവർക്കും പലതാ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ സെയിൽസ് തന്നിട്ടുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, എൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെന്ററി ഉണ്ട്, നമ്മൾ കാണാൻ പറഞ്ഞിരിക്കുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് ആണ്. സോ ഇത് വരുന്ന cost of goods sold equal to beginning inventory plus cost of goods manufactured minus ending inventory. Cost of goods sold ne namak ivide endha thandi sales gross profit aanu cost of goods sold alle. സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. സോ സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനോട് എൻഡിങ് ഇൻവെന്ററി, എൻഡിങ് ഇൻവെന്ററി ആഡ് ചെയ്യണം. ബിഗിനിങ് ഇൻവെന്ററി മൈനസ് ചെയ്താൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് കിട്ടും. ഡൗട്ട് ഉണ്ടോ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് കാണണമെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എൻഡിങ് ഇൻവെന്ററി ഇപ്പത്തോട്ട് വരുമ്പോഴത്തേക്കും നെഗറ്റീവ് ഇൻവെന്ററി പോസിറ്റീവ് ആകും. സോ
positive, ending inventory, beginning inventory positive ആണ്, ഇപ്പുറത്തോട്ട് വരുമ്പോൾ negative ആകും. Okay, അപ്പോൾ B answer. Clear ആണല്ലോ? അടുത്ത question നോക്കിക്കോ കേട്ടോ. Okay. ഇവിടെ ചോദിച്ചിരിക്കുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ് എന്ത് കോസ്റ്റ് ആണെന്നാണ്. സങ്ക് കോസ്റ്റ്, കൺവേർഷൻ കോസ്റ്റ്, റെലവന്റ് കോസ്റ്റ്, അവോയ്ഡബിൾ കോസ്റ്റ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തൊരു കോസ്റ്റ് ആണ്. ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തൊരു കോസ്റ്റ് നമ്മൾ പറയുന്നത് സങ്ക് കോസ്റ്റ് എന്നാണ്. ക്ലിയർ ആണല്ലോ? Yes, ma'am. Okay. So, നമുക്ക് ഇന്ന് ഫൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. നാളത്തേക്ക് ഒരു എക്സാം ഉണ്ടാവും, എക്സാം ഞാൻ ആക്കി തരാം. നാളെ എക്സാം ചെയ്യാം, നാളെ ക്ലാസ് ഉണ്ടാവില്ല. ഇനി മൺഡേ ഉണ്ടാവുക. ഓക്കേ മാം. ഓക്കേ, ശരി. താങ്ക് യു മാം. അറ്റൻഡൻസ്.